നമ്മുടെ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച കാര്യങ്ങൾ വൃത്തത്തിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രിയും വൃത്തത്തിനകത്താണെങ്കിൽ തൊണ്ണൂറിനേക്കാൾ കൂടുതലും വൃത്തത്തിന് പുറത്താണെങ്കിൽ തൊണ്ണൂറിനേക്കാൾ കുറവുമായിരിക്കും ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിന്ന് പുതിയ ഒരു കാര്യം പഠിക്കാം അതിനോടുകൂടെ നമുക്കിതിൻ്റെ വർക്കൗട്ടുകളൊന്ന് ചെയ്ത് നോക്കാം എത്രയാണ് നാം ഇന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നോക്കാം നാം പഠിച്ച ഒരു പോയിൻറ്റിനെ നമുക്ക് വീണ്ടും ഒന്ന് റിവേസ് ചെയ്ത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിൽ നിന്നും പരസ്പരം ലംബമായി വരകൾ വരച്ചാൽ അവ വൃത്തത്തെ മുറിച്ച് കടക്കുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും ഇത് നമുക്കൊന്ന് വായിച്ചു കളയാം വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് വരയ്ക്കുന്ന വര അവ പരസ്പര ലംബമാണെങ്കിൽ ഒരു ബിന്ദു ഇവിടെ കൊടുക്കുന്നു ഈ ബിന്ദുവിൽ നിന്ന് പരസ്പര ലംബമായ വര വരച്ചാൽ ഒരു വര വരച്ചിരിക്കുന്നു അതിന് ലംബമായി നമുക്ക് നമുക്കിങ്ങോട്ടും വരക്കാം ഇവിടെ വരച്ചിരിക്കും ഈ രണ്ട് വരകൾ പരസ്പരം യോജിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് ഈ വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ് വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായ രണ്ട് വരകൾ വരച്ചു ആ വരകൾ വൃത്തത്തെ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും ഈ ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം പഠിക്കാം കഴിഞ്ഞ വർഷം നമ്മൾ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് ഒരു കാര്യം പഠിച്ചിരുന്നു ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം നമുക്കറിയില്ലെങ്കിൽ ആ കേന്ദ്രം എങ്ങനെ കണ്ടുപിടിക്കാം വൃത്തത്തിൻ്റെ അകത്ത് രണ്ട് ഞാണുകൾ വ്യത്യസ്തമായ രണ്ട് ഞാണുകൾ വരയ്ക്കുന്നു ആ ഞാണുകൾക്ക് സമ്പ ലംബസമബാജി വരച്ചാൽ അവ കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്ത കേന്ദ്രമായിരിക്കും പത്താം ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇപ്പോൾ നമ്മൾ പഠിച്ച ഒരു ആശയമുണ്ട് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായ രണ്ട് ഞാണുകൾ വരയ്ക്കുന്നു ആ വ ഞാണുകൾ വൃത്തത്തെ ഛേദിക്കുന്ന ഭാഗം കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് വൃത്തത്തിൻ്റെ വ്യാസമാണ് അതുപോലുള്ള രണ്ട് വ്യാസങ്ങൾ വരച്ചാൽ ആ വ്യാസങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്ത കേന്ദ്രമായിരിക്കും ഇവ പരസ്പര ലംബമായ രണ്ട് ഞാണുകളാണ് ഈ രണ്ട് ഞാണുകൾക്ക് ഇവ യോജിപ്പിച്ച വൃത്തത്തെ മുറിക്കുന്ന ഭാഗം യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യാസം കിട്ടി ഇതുപോലെ നമുക്ക് വേറൊരു വ്യാസം കൂടെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ചു പരസ്പര ലംബമായ രണ്ട് രേഖകൾ വരയ്ക്കുന്നു രേഖകൾ വരച്ചു ഈ രണ്ട് രേഖകൾ യോജിപ്പിക്കുമ്പോൾ നമുക്ക് വൃത്തത്തിന് വ്യാസമാണ് കിട്ടുക അങ്ങനെ രണ്ട് വ്യാസങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മുടെ വൃത്ത കേന്ദ്രം സർക്കിളിൻ്റെ സെൻറ്റർ ആണ് ഈ കാണുന്നത് ഇങ്ങനെ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് നമുക്ക് വൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാം നമ്മൾ പഠിച്ച ആശയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക എ ബി വ്യാസമായി വൃത്തം വരച്ചാൽ ചിത്രത്തിൽ എ ബി വ്യാസമായി വൃത്തം വരച്ചാൽ സി എന്ന ബിന്ദു വൃത്തത്തിനകത്തോ പുറത്തോ അതുപോലെ ഡി എന്ന ബിന്ദു വൃത്തത്തിനകത്തോ പുറത്തോ ഇ എന്ന ബിന്ദു വൃത്തത്തിനകത്തോ പുറത്തോ ഇതാണ് ചോദ്യം അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നമ്മൾ പഠിച്ച ആശയം ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് എത്താമെന്ന് നോക്കാം നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് ഒരു വ്യാസത്തിൻ്റെ രണ്ടറ്റങ്ങളിൽ നിന്ന് വരയ്ക്കുന്ന വരകൾ വൃത്തത്തിനകത്താണ് കൂട്ടിമുട്ടുന്നതിൽ എങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺ ഡി ഇവിടെ തൊണ്ണൂറ് ഡിഗ്രിയാണ് കോൺ ഡി സമം തൊണ്ണൂറ് ഡിഗ്രി അപ്പോൾ കോൺ ഡി എന്നുള്ളത് വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് കോൺ ഡി എന്നുള്ളത് വൃത്തത്തിലെ ബിന്ദുവാണ് അപ്പോൾ നമുക്കൊരു ഇവിടെ വൃത്തം വരച്ച് കഴിഞ്ഞാൽ എ ബി വ്യാസമായി വൃത്തം വരച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് കിട്ടും അതുപോലെ താഴോട്ടും പോകും അപ്പോൾ ഇവിടെ കോൺ സി കോൺ സി എന്നുള്ളത് തൊണ്ണൂറിനേക്കാൾ കൂടുതലാണ് തൊണ്ണൂറിനേക്കാൾ കൂടുതലായതുകൊണ്ട് കോൺ സി കൊൺ സി കൂടുതലാണ് തൊണ്ണൂറിനേക്കാൾ അപ്പോൾ ഇത് വൃത്തത്തിനകത്തായിരിക്കും കൊൺ ഇ തൊണ്ണൂറിനേക്കാൾ കുറവാണ് അപ്പോൾ ഇത് വൃത്തത്തിന് പുറത്തായിരിക്കും ഇതാണ് നമുക്കിതിൻ്റെ ഉത്തരം കണ്ടു കാണാം കാണുന്നത് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം നമുക്ക് ഇവിടെ ഒരു ചാതുർഭൂജ്യം വരച്ചിരിക്കുന്നു അല്ലേ നമുക്കിതിന് പേര് വേണമെങ്കിൽ കൊടുക്കാം എ ബി സി ഡി ഈ ചതുർഭുജത്തിൻ്റെ വികരണങ്ങൾ വ്യാസങ്ങളായി വൃത്തം വരച്ചാൽ എതിർമൂലകൾ വൃത്തത്തിനകത്തോ പുറത്തോ അല്ലെങ്കിൽ വൃത്തത്തിൽ തന്നെയോ എന്ന് തെളിയിക്കുക എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ മൂന്ന് കോണുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് ഈ മൂന്ന് കോണുകൾ നമുക്കൊന്ന് കൂട്ടി നോക്കാം ൂറ്റി അഞ്ച് പ്ലസ് അൻപത്തി അഞ്ച് പ്ലസ് നൂറ്റി പത്ത് ഇത് നമുക്ക് കൂട്ടിയാൽ നൂറ്റി അഞ്ചും നൂറ്റി സോറി നൂറ്റി അഞ്ചും അൻപത്തഞ്ചും കൂട്ടിയാൽ നൂറ്റി അറുപത് നൂറ്റി അറുപതും നൂറ്റി പത്തും കൂട്ടിയാൽ ഇരുന്നൂറ്റി എഴുപത് അപ്പോൾ ഇനി ഒരു കോണും കൂടെ നമുക്ക് കിട്ടാണ്ട് കൊണ്ടി ഈ കോണ്ടിയുടെ അളവ് എത്രയായിരിക്കും നമുക്കറിയാം ഒരു ചാതുർഭൂജ്യത്തിൻ്റെ ആകെ കോണളവ് അളവ് മുന്നൂറ്റി അറുപതാണ് ഈ മുന്നൂറ്റി അറുപതിൽ നിന്ന് ഈ കൂട്ടി കിട്ടിയ മറ്റ് മൂന്ന് കോണുകൾ കൂട്ടിയത് കുറച്ച് നോക്കാം നമുക്ക് അപ്പോൾ മുന്നൂറ്റി അറുപതിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കുറച്ച് നമുക്ക് ഉത്തര തൊണ്ണൂറ് കിട്ടും അപ്പോൾ ഇതിൻ്റെ അളവ് തൊണ്ണൂറ് എടുക്കും ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടും ആൻസർ നമുക്ക് എ സി യോജിപ്പിച്ച് നോക്കാം എ സി യോജിപ്പിച്ച് നോക്കിയാൽ ഇതൊരു വികരണമാണ് ഈ വികരണം വ്യാസമായി വൃത്തം വരച്ചാൽ കൊണ്ടി വൃത്തത്തിലായിരിക്കും കാരണം ഈ കോണിൻ്റെ അളവ് തൊണ്ണൂറ് ഡിഗ്രിയാണ് കോൺ ബി തൊണ്ണൂറിനേക്കാൾ കുറവാണ് അപ്പോൾ ഇത് വൃത്തത്തിന് പുറത്തായിരിക്കും ഇനി നമുക്ക് മറ്റേ വികരണം ഒന്ന് നോക്കാം ഈ വികരണം ബി ഡി യോജിപ്പിച്ച് നോക്കുക ബി ഡി ബി ഡി യോജിപ്പിച്ച് നോക്കിയാൽ ഇത് വെച്ച് നമുക്ക് ഈ ബി ഡി വ്യാസമായിട്ടൊരു വൃത്തം വരച്ചാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ നൂറ്റി അഞ്ചായിരുന്നു അളവ് ഇവിടെ നൂറ്റി പത്താണ് ഇത് ഈ രണ്ട് കോണുകളും അതായത് ആംഗിൾ എയും ആംഗിൾ സിയും തൊണ്ണൂറിനേക്കാൾ കൂടുതലാണ് രണ്ടും തൊണ്ണൂറിനേക്കാൾ കൂടുതലാണ് തൊണ്ണൂറിനേക്കാൾ കൂടുതലാകുമ്പോൾ അത് വൃത്തത്തിന് അകത്തായിരിക്കും തൊണ്ണൂറാകുമ്പോൾ വൃത്തത്തിലും തൊണ്ണൂറിനേക്കാൾ കുറവാകുമ്പോൾ വൃത്തത്തിന് പുറത്തും തൊണ്ണൂറിനേക്കാൾ കൂടുതലാകുമ്പോൾ അത് വൃത്തത്തിനകത്തുമായിരിക്കും അപ്പോൾ നമുക്ക് ഈ രണ്ട് ചോദ്യങ്ങളിലൂടെ നമ്മൾ നേരത്തെ പഠിച്ച ആശയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം